നമസ്കാരം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുകയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തൻ്റെ സെക്രട്ടറിക്ക് തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ നിയമനം ലഭിച്ചത് തികച്ചും സ്വാഭാവികമാണ്. അതിനുള്ളിൽ ക്രമക്കേട് കണ്ടെത്തുന്നത് ശരിയല്ല എന്ന രീതിയിൽ ഗവർണറെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തു വന്നിരുന്നു. ഗവർണർ കുറച്ചു നാളായി ഈ കണ്ണൂർ നിയമനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അതായത് ഇത് തീർച്ചയായും ഇത് ഉറപ്പായും കടുത്ത ബന്ധു നിയമനമാണ്, സുജനപക്ഷപാതമാണ്, അതുകൊണ്ട് തന്നെ ഇത് അനുവദിക്കാനാകില്ല, ഈ നിയമനത്തിൽ ധാരാളം ക്രമക്കേടുകളുണ്ട്, ഈ നിയമനം സംബന്ധിച്ച ധാരാളം പരാതികൾ തനിക്ക് ലഭിച്ചിരുന്നു, ആ പരാതി പരിശോധിക്കുമ്പോൾ ഇതിൽ ക്രമക്കേടുകൾ കണ്ടെത്താനാകുന്നു, അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാണ് ഇതിൽ ഉത്തരവാദി എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു നിയമനം നടക്കുമോ എന്ന വളരെ പ്രസക്തമായ ചോദ്യവും അദ്ദേഹം ചോദിച്ചിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത്. സത്യത്തിൽ മുഖ്യമന്ത്രി ഇതിൽ എന്തു പറയും, മുഖ്യമന്ത്രിയെക്കൊണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയിക്കുകയായിരുന്നു ഗവർണറുടെ ഉദ്ദേശം എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി മറ നീക്കി വന്നത് പുറത്തു വന്നത് നന്നായി, പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണ് എന്ന് തനിക്കറിയാം എന്ന് വളരെ വ്യക്തമായി മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിൽ തന്നെ പറയുന്നു. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ, അത് മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഗവർണർക്ക് നേരെ കഴിഞ്ഞ 3 വർഷം മുന്നേ കണ്ണൂർ സർവകലാശാലയിൽ വെച്ച് ഒരു വധശ്രമം നടന്നു. ആ വധശ്രമത്തിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. അതിൽ മുഖ്യമന്ത്രിയും സർക്കാരും പങ്കാളികളാണ്. കാരണം ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ്? ഒരു പൊതുവേദിയിൽ വെച്ച് സംസ്ഥാനത്തെ ഗവർണർ, ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള സംസ്ഥാനത്തെ ഗവർണർ ആക്രമണത്തിനിരയാകുമ്പോൾ, ശാരീരികമായ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ആക്രമശ്രമത്തിന് ഇരയാകേണ്ടി വരുമ്പോൾ ഈ സർക്കാർ എന്തുകൊണ്ട്, ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് അനങ്ങിയില്ല എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം വരുന്നുണ്ട്. ചില രാഷ്ട്രീയ നിരീക്ഷകർ ഗവർണറുടെ ഈ പ്രസ്താവനയെ എതിർക്കുന്നുണ്ട്. കാരണം ഗവർണർ എന്തുകൊണ്ട് അത് ഇത്രയും നാൾ പറഞ്ഞില്ല, ഗവർണർ എന്തുകൊണ്ടാണ് ഇതിന്മേൽ പരാതി നൽകാത്തത് എന്നൊക്കെയുള്ള ചില വിശദീകരണങ്ങൾ, ചില എതിർപ്പുകളൊക്കെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളിൽ ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഗവർണർക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടാകുമ്പോൾ ഗവർണർ പരാതി കൊടുത്ത ശേഷമാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കേണ്ടത് എന്നത് വളരെ പ്രസക്തമാണ്. ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നു, മുഖ്യമന്ത്രിക്കെതിരെയാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായത് എങ്കിൽ ആര്, മുഖ്യമന്ത്രി പരാതി എഴുതി കൊടുത്തതിന് ശേഷമാണോ? വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം എന്ന് വിളിച്ചതിൻ്റെ പേരിൽ യുവാക്കൾക്കെതിരെ എന്തിനേറെ പറയുന്നു, ശബരിനാഥിന് എതിരെ പോലും വധശ്രമത്തിന് കേസെടുത്ത സർക്കാരാണിത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രമാണോ ഈ സംസ്ഥാനത്ത് സുരക്ഷിതത്വം ആവശ്യമായിട്ടുള്ളത്? കേരളത്തിലെ മന്ത്രിസഭയും അല്ലെങ്കിൽ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട CPM-കാർക്ക് മാത്രമാണോ ഇവിടെ നീതി ലഭിക്കേണ്ടത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ഗവർണർ ഉയർത്തുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ ഗവർണർ പൊതുവേദിയിൽ വെച്ച് ഒരു ആക്രമണ ശ്രമത്തിന് വിധേയനാകുന്നു. അപ്പോൾ ഗവർണർ പരാതി എഴുതി കൊടുത്താൽ മാത്രമേ സർക്കാർ കേസെടുക്കൂ എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്നറിയില്ല. എന്തുകൊണ്ടിത് ഗവർണർ നേരത്തെ സൂചിപ്പിച്ചില്ല എന്നും വിമർശനങ്ങൾക്കും അടിസ്ഥാനമില്ല. കാരണം അത് അപ്പോൾ തന്നെ ഗവർണർ പറഞ്ഞതാണ്. അതായത് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗവർണർ ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പാകെ വച്ചിരുന്നു. പ്രസിഡന്റിന് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട തൻ്റെ ശുപാർശ സർക്കാർ ഇടപെട്ടുകൊണ്ട് അത് മുടക്കിയിരിക്കുന്നു. അവിടെയും സർക്കാർ സർവകലാശാലകളിൽ ഇടപെടുന്നതിനെതിരെയാണ് ഗവർണർ പ്രതികരിച്ചത്. ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെ, അതായത് രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ഓഫീസുകൾക്ക് നേരെ ഗവർണർക്കെതിരെ പോലും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പിന്നിൽ സർക്കാരിൻ്റെ ചില പ്രതിനിധികളുമുണ്ട്, സർക്കാരിൻ്റെ ഗൂഢാലോചനയിൽ സർക്കാരിന് പങ്കുണ്ട് എന്നൊക്കെ, അത് സർക്കാരും അതുപോലെ തന്നെ രാജ്ഭവനുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തെ കരുതി അതിപ്പോൾ പറയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാർ പൂർണ്ണമായും ഗവർണർക്ക് കൊടുക്കുന്ന ഉറപ്പ് നിരന്തരം ലംഘിക്കുന്നു എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ്. കാരണം
കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സംസ്ഥാനത്തെ ഗവർണർ ചാൻസലർ എന്ന പദവി ഇനി തനിക്ക് വേണ്ട കാരണം സർക്കാർ ഈ സർവകലാശാലകളിലൊക്കെ ഇടപെടുകയാണ് അനധികൃതമായ നിയമനം നടത്തുന്നു ബന്ധു നിയമനം നടത്തുന്നു വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതം നടത്തുന്നു മാർക്ക് ലിസ്റ്റുകൾ പോലും എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ തിരുത്തി കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുന്നു കുത്തഴിഞ്ഞ ഒരു സമ്പ്രദായമാണ് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ ചാൻസലർ എന്ന പദവിയിൽ നിന്നും തന്നെ ഒഴിവാക്കണം അത് മുഖ്യമന്ത്രി തന്നെ എടുത്തോട്ടെ എന്ന രീതിയിൽ ഗവർണർ വളരെ ശക്തമായി തന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ പ്രതികരിച്ചിരുന്നതാണ് പക്ഷേ അതിനെ അപ്പോഴെല്ലാം സർക്കാർ ഗവർണറെ അനുനയിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഗവർണർക്ക് എഴുതി കൊടുത്തിരുന്നു എന്നാണ് സർക്കാർ ഇനി സർവകലാശാലയുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടില്ല എന്ന മുഖ്യമന്ത്രി ഗവർണർക്ക് എഴുതി കൊടുത്തിരുന്നു ആ കത്ത് താൻ പുറത്തുവിടും മറ്റന്നാൾ പുറത്തുവിടും എന്നാണ് ഗവർണർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും വീണ്ടും വീണ്ടും കണ്ണൂർ സർവകലാശാല പോലുള്ള സർവകലാശാലകളിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് അനധികൃതമായി നിയമനം നൽകിയിരിക്കുന്നു ഇതൊക്കെയാണ് ഗവർണറെ വീണ്ടും ചൊടിപ്പിക്കുന്നത് ഇത്തവണ ഭാഷ കടുപ്പിക്കുകയാണ് ഗവർണർ നടപടികളിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രിയാണ് ഇതിനൊക്കെ പിന്നിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് തന്നെ തനിക്ക് നേരെയുണ്ടായ വധശ്രമത്തിന് പിന്നിൽ കാരണം എന്തുകൊണ്ടാണ് ആരാണ് പോലീസിനെ കേസെടുക്കുന്നതിൽ നിന്ന് വിലക്കിയത് എന്നൊക്കെ സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് എന്തായാലും സർക്കാരിൻ്റെ അഴിമതിയും പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതിയും അതുപോലെ തന്നെ സുജനപക്ഷപാതവും എല്ലാം വലിച്ചു പുറത്തിടുകയാണ് സംസ്ഥാനത്തെ ഗവർണർ അതിനെതിരെ വളരെ കാര്യക്ഷമമായി പ്രതികരിക്കാൻ സർക്കാരിനും കഴിയുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഏതാനും വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ വളരെ ശക്തമായി ഇന്ന് അതിരാവിലെ തന്നെ ഗവർണർ തിരിച്ചടിച്ചിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വസ്തുതകളുടെയും അതുപോലെ തന്നെ സത്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് നമുക്കറിയാം അദ്ദേഹം പൊതുജന സമക്ഷം കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുക സർക്കാരിന് ബുദ്ധിമുട്ടാണ് എപ്പോഴും സർക്കാർ അനുനയ നീക്കത്തിനാണ് ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി മാപ്പെഴുതി കൊടുക്കുന്ന തരത്തിൽ ഇനി ഇടപെടില്ല എന്ന് എഴുതി കൊടുക്കുന്ന സംഭവം പോലും ഉണ്ടായി ഇരട്ടച്ചങ്കൻ എന്ന് നമ്മളൊക്കെ പറയുന്നതെങ്കിലും കാലുപിടിക്കുന്നതിൽ കാലനാണ് മുഖ്യമന്ത്രി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ഗവർണറുടെ മുഖ്യമന്ത്രി എഴുതി കൊടുത്ത കത്ത് പുറത്തുവരും അതോടുകൂടി ഈ നാണക്കേട് മറയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് ലോകത്തിലാണ് ഇനി പോയി ഒളിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്